അത് വരരുത്. പ്രായം ജീവിതത്തിൻ്റെ ഒരു 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 സ്റ്റേജായി തന്നെ വേണം നാം കാണാൻ. ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്റ്റേജ്. നമുക്കും പ്രായമാകും, നരക്കും, വടികുത്തേണ്ടി വരും, പല്ലൊക്കെ കൊഴിഞ്ഞു പോകും, തൊലിയൊക്കെ ചുക്കിച്ചുളിയും, ഓർമ്മകൾ നശിച്ചു എന്ന് വരാം, പിച്ചിമ്പയും പറഞ്ഞു എന്ന് വന്നേക്കാം, വരാം, സ്വാഭാവികമാണ്. പക്ഷെ അവിടെ നാം സ്വീകരിക്കേണ്ട മാന്യതയുണ്ട്, മര്യാദയുണ്ട്. അത് നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഓർക്കുന്നില്ലേ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക ഫത്ഹ് ദിവസം, വിജയിച്ച ദിവസം, അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ ഖുഹാഫയെ തലയിലേറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല, അന്ന് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കാഴ്ച വല്ലാത്ത പ്രയാസകരമായി തോന്നി. കാരണം പടുവൃദ്ധനാണെന്ന് അബൂ ഖുഹാഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം, ഹല തറക്ത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അന അതീഹി ഫീ. ഈ വയസ്സിന് പ്രായമായ ഈ മനുഷ്യന്, അബൂബക്കറെ നിനക്ക് വീട്ടിൽ ഇരുത്തിയാൽ പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ. ആലോചിച്ച് നോക്കൂ, അതായിരിക്കണം നമ്മുടെ സ്വഭാവം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്വഭാവം, ആഗ്രഹിച്ച സ്വഭാവം. നമ്മൾ അതാകണം. പ്രായമുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത അതാകണം. അങ്ങോട്ട് പോവുക, അങ്ങോട്ട് കാണുക, അങ്ങോട്ട് സന്ദർശനമാവുക. ആ ഒരവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ സഹോദരന്മാരെ, നാം നമുക്കും ആ സമയമെത്തുമ്പോൾ ഈ രൂപത്തിലുള്ള നമ്മെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അവസ്ഥ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ അനസ് വഖിറിൽ കബീർ വർഹമി സഗീർ തുറാഫിഖുനി ഫിൽ ജന്ന. അനസേ, വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം, എന്നാൽ നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ആലോചിച്ച് നോക്കൂ, അതൊരു വലിയ സംഭവമാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൗരവമുള്ള വിഷയമായി നമ്മുടെ മനസ്സിൽ വരണം. എന്നിട്ട് ഈ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ അനിവാര്യമായതായി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ രൂപത്തിലുള്ള മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന നല്ലവരായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ തീരാത്ത ഗൗരവമുള്ള വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പറഞ്ഞ് നന്നാക്കാനല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിൽ ഒരു മാറ്റമുണ്ടാകാൻ. ആർക്കെങ്കിലും ഈ രംഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അതിനുള്ള സമയമാണ് ഇത്. ഇതൊരു ഓർമ്മിപ്പിക്കലാണ്, നമുക്ക് ഗുണം ചെയ്യണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീകളാകണമെങ്കിൽ ഇത്തരം ഓർമ്മിപ്പിക്കലുകൾ ഉപകാരപ്പെടുന്നവരായി നാം മാറാൻ സാധിക്കണം. ആർക്കെങ്കിലും ഉമ്മയോടോ ഉപ്പയോടോ വിദ്വേഷമോ വെറുപ്പോ ഏതെങ്കിലും രൂപത്തിലുള്ള മറ്റെന്തെങ്കിലും അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ, കാരണം എന്താകട്ടെ, കാരണമല്ല വിഷയം, കാരണം എന്താകട്ടെ, എന്ത് ന്യായം പറഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പാടില്ല. എന്ത് ന്യായമായാലും ശരി, പിടിച്ചു നിൽക്കാൻ ന്യായമില്ല. നമ്മൾ മനസ്സിലാക്കുക, പിടിച്ചു നിൽക്കാൻ ന്യായമില്ല. എന്ത് കാരണമാകട്ടെ, നമുക്ക് ഈ ജുമാ കഴിഞ്ഞ ഉടനെ അവരോട് സംസാരിക്കാനാവണം, നന്നാകാനാകണം, വിട്ടുവീഴ്ച ചെയ്യാൻ അവരോട് അഭ്യർത്ഥിക്കാനാകണം, അപേക്ഷിക്കാനാകണം. അള്ളാഹു അങ്ങനെയുള്ള നല്ലവരിൽ, നല്ല മക്കളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെയും അള്ളാഹു ആ രൂപത്തിൽ ചിന്തിക്കുന്ന നല്ല മക്കളാക്കി മാറ്റിത്തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ പിതാവ് മരണപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നുള്ള ഒരു തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا
റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.